നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ വേർഷൻ ഓഫ് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണെന്ന് കാണാൻ പോണത്. ഇത് നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടേറ്റോ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പ് ഫ്രഞ്ച് ബീൻസ് ആണിത്, ഇതും നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഹാഫ് കപ്പ് ക്യാരറ്റ്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മൊത്തത്തിൽ ഹാഫ് കപ്പ് ക്യാപ്സിക്കം ഉണ്ട്. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉള്ളിയും നീളത്തിൽ അരിഞ്ഞത്. ഹാഫ് കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രോസൺ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസും എടുക്കാം. ഇനി ഞാനിവിടെ എൻ്റെ കടായി സ്റ്റവിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം, ക്യുമിൻ ആണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3 പച്ചമുളകാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമണമെല്ലാം മാറി നന്ന മൂത്ത വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കിംഗ് ടൈം കൂടുതൽ ആവശ്യമുള്ള വെജിറ്റബിൾ ആയതുകൊണ്ടാണ് ഇതൊക്കെ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊട്ടാറ്റോ ആഡ് ചെയ്യാം. ഫ്രഞ്ച് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 5 മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വെന്ത് കിട്ടും. പക്ഷെ ഗ്രീൻ പീസിന് ഒരു 1/2 വേവേ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ഇനി പോകെ പോകെ കുക്ക് ചെയ്യുന്നതോറും അത് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിവിടെ 6 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പൊട്ടാറ്റോ ബീൻസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇനിയും കുക്ക് ചെയ്യാൻ ടൈം എടുക്കും. ഇതിലേക്കാണ് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോണത് ഉപ്പാണ്. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. ഗ്രീൻ പീസ് ബാക്കി കുക്കായി കിട്ടാനും പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കം എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തപ്പം നമ്മളെ എല്ലാ വെജിറ്റബിൾസും ഒരുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാണ്ട പൗഡർ അതായത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിക്ക് പകരം ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതായിരുന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസിയാണിത് തയ്യാറാക്കാൻ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.